കറിയുടെ തൊഴുത്തിലുള്ളത് 110 പശുക്കൾ. ഒരു ദിവസം ലഭിക്കുന്നത് 1100 ലിറ്റർ പാൽ. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി പശു വളർത്തലിലൂടെ ജീവിതം കെട്ടിപ്പടുക്കുകയാണ് മലപ്പുറം നിലമ്പൂർ നഗരസഭയിലെ മുമ്മുള്ളി വെള്ളിയാമ്പാടം കടവു മണ്ണിൽ സ്കറിയ എന്ന 58-കാരൻ. ക്ഷീരമേഖലയിലും നെൽകൃഷിയിലും ഒരുപോലെ സജീവമാണ്. പിതാവ് നൽകിയ 4 സെന്റിൽ നിന്നും ഇന്ന് കാണുന്ന എല്ലാം നൽകിയത് പശുക്കളാണെന്ന് പറയുമ്പോൾ ഈ ക്ഷീര കർഷകന്റെ മുഖത്ത് അഭിമാനത്തിന്റെ തെളിച്ചം. 40 വർഷം മുമ്പ് 5 പശുക്കളുമായി ക്ഷീരമേഖലയിലേക്ക് എത്തിയ സ്കറിയുടെ 3 തൊഴുത്തുകളിലായി ഇപ്പോഴുള്ളത് കിടാങ്ങൾ ഉൾപ്പെടെ 110 പശുക്കൾ. ഇതിൽ 80 എണ്ണം കറവയുള്ളതാണ്, 30 കിടാങ്ങളുമുണ്ട്. തൊട്ടടുത്ത മുതിരി ക്ഷീരസംഘത്തിൽ പ്രതിദിനം 800 ലിറ്റർ പാലാണ് ഇദ്ദേഹം നൽകുന്നത്. ഇതുകൂടാതെ കുരുളായി, നിലമ്പൂർ നഗരസഭ, അമ്പാട് പഞ്ചായത്ത് തുടങ്ങിയ ഭാഗങ്ങളിലായി 300 ലിറ്റർ പാൽ വീടുകളിലും എത്തിച്ചു നൽകുന്നു. പശുക്കളിൽ ഭൂരിഭാഗവും നാടൻ പശുക്കളാണ്. പുലർച്ചെ 2 മണിയോടെ ഉണരുന്ന സ്കറിയ ദിനചര്യകൾ തുടങ്ങുന്നത് പശുക്കളെ കുളിപ്പിക്കുന്നതോടെയാണ്. തുടർന്ന് 4 അതിഥി തൊഴിലാളികളുടെയും മകന്റെയും സഹായത്തോടെ പശുക്കളെ കറന്ന് പാലെടുക്കും. പശുക്കളെ കറക്കുന്ന മെഷീനുമുണ്ട്. പിന്നീട് സ്വന്തം വണ്ടിയിൽ പാൽ മുതിരിയില ക്ഷീരസംഘത്തിൽ 4 മണിയോടെ അളക്കും. തുടർന്ന് വീടുകളിൽ പാൽ എത്തിക്കുന്ന തിരക്കിലാണ്. മകൻ ജിനുവും പാൽ വിതരണത്തിൽ സഹായത്തിനായി ഒപ്പമുണ്ട്. 8 മണിയോടെ വീട്ടിൽ തിരിച്ചെത്തും. പിന്നീട് അല്പം വിശ്രമം. 9:30 തൊഴുത്തിൽ എത്തും. പശുക്കൾക്കായി തൊഴുത്തിൽ സംഗീതസാന്ദ്രമായി ടേപ്പ് റെക്കോർഡിൽ നിന്നും ഗാനങ്ങൾ ഇടതടവില്ലാതെ വന്നുകൊണ്ടിരിക്കും. ക്ഷീരകൃഷിയിൽ ഒതുങ്ങുന്നതല്ല സ്കറിയുടെ കൃഷി സ്വപ്നങ്ങൾ. കഴിഞ്ഞ 1.5 നൂറ്റാണ്ടായി 15 ഏക്കറോളം പാടം പാട്ടത്തിനെടുത്ത് നെൽകൃഷി നടത്തി വരുന്നു. പശുക്കൾക്ക് വൈക്കോൽ ലഭിക്കുമെന്ന് മാത്രമല്ല നെല്ലിന് 27.50 രൂപ ലഭിക്കുന്നതിനാൽ നഷ്ടമില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയുമെന്നും ഈ കർഷകൻ പറഞ്ഞു. കറിയ 40 കൊല്ലമായി ഈ പദ്ധതി ഞാൻ കൊണ്ടുവരുന്നത്. 800 ലിറ്റർ പാലോളം ഇപ്പം നമുക്ക് ഇവിടെ ഉൽപാദനമുണ്ട്. കാലിത്തീറ്റ എട വിഷയമാണ് നമുക്ക് ഏറ്റവും വലിയ വിഷയം. ഇത് 2 ഏക്കർ സ്ഥലം എൻ്റെ സ്വന്തമാണ്. പിന്നെ മുതിരി സൊസൈറ്റിക്കാണ് ഞാൻ പാല് കൊടുക്കുന്നത്. ആദ്യം കള്ളായിക്കായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അവർ പിന്നെ നമ്മുടെ നിലമ്പൂർ പിന്നെ മിൽമക്കാർ കള്ളായി കൊടുക്കുമ്പോൾ കാളിയാവ് പോകാൻ പറഞ്ഞുകൊണ്ട് നമ്മളത് മുതിരിക്കാക്കിയാണ്. നല്ല സഹായമാണ്. അവർ ആഴ്ചയിൽ ഇവിടെ വന്ന് നോക്കുന്നുണ്ട്. സെക്രട്ടറിയും പ്രസിഡൻറ്റും 2-3 പ്രാവശ്യമായിട്ട് ഇവിടെ വന്ന് നോക്കും. നമ്മുടെ ഫാം കാര്യമൊക്കെ നോക്കി പോകുന്നുണ്ട്. ഞങ്ങൾ കുടുംബസമേതം ഇതുകൊണ്ട് തന്നെ ജീവിച്ചു വന്നത്. ഈ കാലമായിട്ട് ഇതുകൊണ്ട് ഉണ്ടാക്കിയ മുതലേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. തന്തപ്പുടിയുടെ പിന്നെ വകയായിട്ട് 4 സെൻറ്റ് സ്ഥലം ഉള്ളായിരുന്നു. ഈ പദ്ധതി തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഞാൻ 40 കൊല്ലം പാലും പണി ചെയ്ത ആളാണ്. 40 കൊല്ലം ഇതുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതിയൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. വേറെ നെല്ല് കൃഷിയുണ്ട്, കപ്പയുണ്ട്, പിന്നെ കവുങ്ങുണ്ട്, തെങ്ങുണ്ട്, എല്ലാ ഇതുമുണ്ട്, പച്ചക്കറിയുണ്ട്, എല്ലാ കൃഷികളും. 15 കൊല്ലം തൊട്ട് ഞാൻ നെല്ല് കൃഷി ചെയ്യുന്നുണ്ട്. എനിക്ക് പശുവിന് വേണ്ടിയിട്ടുള്ള തീറ്റയും കൂടെ നമ്മളത് ഉണ്ടാക്കുന്നുണ്ട്. നെല്ല് കൃഷി മോശമൊന്നുമില്ല, കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. കുറേ കൂടെ സർക്കാർ നമുക്ക് ആനുകൂല്യം തന്നാൽ കുറേ കൂടെ നമ്മൾ ചെയ്യും. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ 25 ഓളം പശുക്കളെ കൂടി വാങ്ങാനായി ഒരു തൊഴുത്ത് കൂടി നിർമ്മിച്ചു കഴിഞ്ഞു. ക്ഷീരസംഘത്തിൽ പ്രതിദിനം 1000 ലിറ്റർ പാലിളക്കുകയാണ് ലക്ഷ്യം. ക്ഷീരസംഘത്തിലെ ജീവനക്കാർ എല്ലാ ആഴ്ചയും തൻ്റെ കാലികളെ കാണാൻ എത്തും. കൂടാതെ എല്ലാ സഹായ സഹകരണവുമായി ഒപ്പമുണ്ട്. എന്നാൽ മിൽമ തന്നെ ഇതുവരെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യാത്തതിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷീരകർഷകനായ സ്കറിയയ്ക്ക് നിരാശയുണ്ട്. ഇന്ന് തനിക്ക് സ്വന്തമായുള്ള 2 ഏക്കർ സ്ഥലത്ത് മത്സ്യകൃഷി, പച്ചക്കറി കൃഷി, വാഴകൃഷി എല്ലാമുണ്ട്. 3 സ്ഥലങ്ങളിലായി മത്സ്യക്കുളങ്ങളുമുള്ള സ്കറിയ ഈ വർഷം ഒരു ആടുഫാം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കൃഷിക്കായി ജീവിതം മാറ്റിവെച്ച സ്കറിയ ഉറങ്ങുന്നത് ദിവസം 3 മണിക്കൂർ മാത്രമാണ്. ഈ കർഷകനെ നമുക്ക് മാതൃകയാക്കാം.